السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا ألت حيلتنا، أدركنا يا رسول الله صلى الله عليه وسلم. يا أكرم الثقلين، يا كنز الورى، جد لي بجودك وارضني برضاك. يا سيد السادات جئتك قاصدا، أرجو رضاك وأحتمي بحماك. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم، أرحم الراحمين، الملك الجبار. يا الله نند فضل قند رحمة للعالمين، أباب سيدنا أشرف الخلق محمد رسول الله صلى الله عليه وسلم تنغل شرف قند نغل اللندم نغل سنهيق اللندم دعا قند يلبيتشا പല ആളുകളുമുണ്ട്. എല്ലാവരിലൊന്നും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. മൗത്തായി പോയ വന്ദ്യപിതാവ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങളടക്കം ഒരുപാട് ആളുകൾ, മഹാന്മാർ, ഷെയ്ഖുനാ താജുൽ ഉലമയും നൂറുൽ ഉലമയടക്കം ഒരുപാട് സാധാതുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, പല ആളുകളും അടുത്തും മറ്റുമായി കൺമറഞ്ഞ ഖബറിലാണ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ ദർജനെ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെ ഞങ്ങളൊക്കെ സ്വർഗീയ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങൾ എന്ത് ഖൈറായ ഉദ്ദേശം വെച്ച് ഈ മജ്ലിസിൽ കൂടിയോ, നീ പൂർത്തിയാക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാന്. രോഗങ്ങളൊക്കെ നീ ആഫിയത്താക്കണം റഹ്മാന്. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാന്. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണം റഹ്മാന്. ആമീൻ ബിറഹ്മത്തിക യാ റബ്ബ്. ബഹുമാനമുള്ള പണ്ഡിത മഹത്തുക്കൾ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തല്ലിമീങ്ങൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, നീണ്ട ഒരു സംസാരത്തിന് ഉദ്ദേശിക്കുന്നില്ല. ധാരാളം സമയം വയലു കേട്ടവരാണ്. നമുക്ക് ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലാണ് സംഗമിച്ചിട്ടുള്ളത്. അതിൻ്റെ മഹത്വത്തെയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് വിശാലമായി സംസാരിക്കാതെ എല്ലാ മാസവും ഇവിടെ ഇങ്ങനെ വിപുലമായ നിലക്ക് സ്വലാത്ത് മജ്ലിസ് നടന്നു വരുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഖിയാമം വരെ ഈ സ്ഥാപനത്തിൽ വെച്ച് ഇങ്ങനെ മജ്ലിസ് നടക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാല്ലാഹ് ഇന്ന് കാര്യമായി ഒന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ഉസ്താദന്മാരൊക്കെ, ബഹുമാനപ്പെട്ട സാദി ഉസ്താദ്, നമ്മുടെ ഇവിടുത്തെ ഉസ്താദ്, ഒരുപാട് ആലിമ്യങ്ങളൊക്കെ നമ്മുടെ സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ്
കൂടുതൽ നീട്ടാതെ ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും ചൊല്ലി അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്ത് തിരിയണം. എല്ലാ ആളുകളും ഒന്ന് എഴുന്നേറ്റ് ഇൻഷാല്ലാ. കൂടുതൽ സമയം വൈകാതെ എല്ലായിടത്തേക്കും വരും ഇൻഷാല്ലാ. ദിക്റും സ്വലാത്തും ഇസ്തിഗ്ഫാറും ചൊല്ലി ഒരുപാട് സ്ത്രീകൾ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു ഇൻഷാല്ലാ. പല വിഷമങ്ങളുള്ള ആളുകളുണ്ട് പുരുഷന്മാരിലും സ്ത്രീകളിലും. സാധാരണ മാസത്തിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നവർ തന്നെ ഇന്ന് റബീഉൽ അവ്വലായ കാരണം കൊണ്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നേരത്തെ ഹസനെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന് പല സ്ഥലങ്ങളിലും പല പരിപാടികളും നടക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാം ഇൻഷാല്ലാ അടുത്ത മാസം നേരത്തെ തന്നെ നമ്മുടെ മജ്ലിസ് ആരംഭിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أستغفر الله العظيم 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 القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونذر قلوبكم بقول لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم يا حي يا قيوم 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 برحمتك نستغيث يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على
على آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وصل على جميع الأنبياء والمرسل والحمد لله رب العالمين. إن شاء الله ദുആ ചെയ്യാൻ പോകുന്ന പല ആളുകളും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ലാ ദുആർക്കും ആത്മാർത്ഥമായി ആമീൻ പറയാം. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസമാണല്ലോ ഇൻഷാല്ലാ. ഇവിടെ സാധാരണ സ്വലാത്തിലൊന്നും പ്രത്യേക പിരിവുകളൊന്നും ഇന്നുവരെ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കാറില്ല. ഇൻഷാല്ലാ ഇതിനാള് കുറവായതുകൊണ്ട് പ്രത്യേക ഒരു പിരിവൊന്നും ഉദ്ദേശിക്കണമില്ല. അതായത് റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് ഇൻഷാല്ലാ നിങ്ങളൊക്കെ നല്ല സദഖ നൽകണം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഇൻഷാല്ലാ ഇങ്ങനത്തെ ഒരു മാസം ഇനി നമുക്ക് അടുത്ത മാസം കിട്ടുകയല്ലോ. അടുത്ത സലാത്ത് ജനുവരിയിലായിരിക്കും റബീഉൽ അവ്വൽ കഴിയും. അപ്പോൾ മറ്റുള്ള എല്ലാ മാസങ്ങളിലും സലാത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് ഇന്നത്തെ സലാത്തിനൊക്കെ ഒരു പ്രത്യേകമായ മാറ്റമുണ്ട്. അതിൻ്റെ കാരണം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം കൊടുത്ത പവിത്രമാക്കപ്പെട്ട പരിശുദ്ധ റബീഉൽ അവ്വൽ മാസമായതുകൊണ്ട് ആ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ തങ്ങളെ സ്വലാത്ത് ചൊല്ലാൻ ഒരുമിച്ച് കൂടിയവരാണ് നാമൊക്കെ. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ഈ റബീഉൽ അവ്വൽ മാസത്തിനെ ബഹുമാനം ഉദ്ദേശിച്ച് നല്ലൊരു സദഖ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ആളുകൾ നല്ലൊരു സദഖ പറഞ്ഞെങ്കിൽ ഇൻഷാല്ലാ ഇപ്പൊ കൊടുക്കണമെന്നില്ല, നിങ്ങൾ നാളെയോ മറ്റന്നാളോ ഞങ്ങൾ സൗകര്യം പോലെ പെട്ടെന്ന് കൊടുത്താൽ മതി. നല്ലൊരു സദഖ ഇൻഷാല്ലാ. ഞാൻ കൂടുതൽ സംസാരിക്കാത്തത് എൻ്റെ നാവിനൊക്കെ ഒരു ചെറിയ സൈഡിൽ ഒരു ചെറിയ മുറിവുള്ളത് കൊണ്ടാണ് ഇന്ന് പ്രസംഗിക്കാത്തതും. അതൊക്കെ മറ്റുള്ളതൊക്കെ ഞാൻ കുറച്ചത് ചെറിയ വേദന ഉള്ളത് കൊണ്ട് ഇൻഷാല്ലാ കൂടുതൽ സംസാരിക്കാതെ തന്നെ ഇൻഷാല്ലാ നിങ്ങളൊക്കെ കൂടുതൽ ചോദിക്കാതെ തന്നെ നല്ലൊരു സദഖ നിങ്ങൾ ഈ മജ്‌ലിസിൽ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാല്ലാ ആരാ ഒരാൾ പറയുന്നു ഉദ്ഘാടനമായിട്ട്, ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കും ഇൻഷാല്ലാ. നല്ലൊരു സദഖ ഒരു 1000 രൂപ തരാൻ പറ്റിയ ആളുകൾ ഈ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ അവർക്ക് ഉദ്ദേശിച്ചു ഇൻഷാല്ലാ ഇതാ 1000 രൂപ. അദ്ദേഹത്തിന് സുഖമില്ല, അള്ളാഹുവേ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിൻ്റെ ഷറഫ് കൊണ്ട് നീ പൂർണ്ണ ആഫിയത്ത് നൽകണം റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണം അള്ളാഹ്. എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാനെ. കുടുംബത്തിൽ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഇൻഷാല്ലാ അവസാനത്തായിരിക്കും ഞാൻ പിന്നെ ുംഹ്മാന് ജോലിയിലൊക്കെ നീ ഹൈറ് കൊടുക്കണം റഹ്മാന്. എല്ലാ വിഷമവും നീ തീർക്കണം റഹ്മാന. എല്ലാരും പറയും ഒരു 1000 രൂപ എല്ലാരും ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചോദിക്കുന്നത് ചെറിയ രണ്ട് കുട്ടികളോ സ്ത്രീകളെ ഭാഗത്തേക്ക് പോയാൽ ഇൻഷാല്ല അവരൊക്കെ തരും. ആ ചെറിയ ചെറിയ രണ്ട് കുട്ടികളും കൊണ്ട് പറഞ്ഞാൽ മതി. ഇനി ആരാ ഇൻഷാല്ല അവര് 1000 രൂപ. അള്ളാഹുവേ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ആ ഇയാളോ 1000 രൂപ. അള്ളാഹുവേ നീ എല്ലാ വിഷമങ്ങളും അവർക്ക് രണ്ടാക്കും നീ തീർക്കണം റഹ്മാനെ. ഞങ്ങളെല്ലാവരെയും വിഷമം നീ തീർക്കണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും നീ ആഫിയത്താക്കണം റഹ്മാനെ. എന്ത് ഹയറായ ഉദ്ദേശം വെച്ച് അവർ പറഞ്ഞിട്ടുണ്ടോ അത് നീ മജ്‌ലിസ് കൊണ്ട് നീ പൂർത്തിയാക്കണം റഹ്മാനെ. ഇനി ആരാ അദ്ദേഹം 1000 രൂപ. അള്ളാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഉദ്ദേശം നീ പൂർത്തിയാക്കണം റഹ്മാനെ. ബിസിനസ്സിലും ജോലിയിലും മറ്റുള്ള എല്ലാ ഏർപ്പാടുകളും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ഇനി ആരാ 1000 രൂപ. ഇദ്ദേഹം മരണപ്പെട്ടു പോയ ബാപ്പാക്ക് വേണ്ടി അള്ളാഹുവേ ബാപ്പാനെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും ഖബറിൽ നിന്ന് തീർക്കണം റഹ്മാനെ. ഖബറിനെ സ്വർഗീയ ഫുന്തോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. ബേക്കെന്ന് പറഞ്ഞല്ലോ രണ്ടാള് ബേക്കെന്ന് രണ്ടാള് പറഞ്ഞു അള്ളാഹുവേ നീ ബർക്കത്ത് നിലനിർത്തണം റഹ്മാനെ. ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കണം റഹ്മാനെ. അവരുടെ കുടുംബത്തിലും അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലൊക്കെ നീ എല്ലാ കാര്യങ്ങളും നീ പൂർത്തിയാക്കണം റഹ്മാനെ. ആ
ഇയാളെ ആരോപിക്കുക. അള്ളാഹുവെ നീ ഏറ്റെടുക്കണം റഹ്മാനെ, എല്ലാ ഉദ്ദേശവും നീ പൂർത്തിയാക്കണം റഹ്മാനെ. സ്ത്രീകളെ ഭാഗത്തുകാർ പോയിട്ടില്ല, ഉമ്മമാരെ സഹോദരിമാരൊക്കെ ഇൻഷാല്ല നല്ല സ്വതക്ക എല്ലാവരും നൽകണം. റബീഉൽ മാസമാണല്ലോ. ഞാനിങ്ങനെ സ്വലാത്തിൽ ആദ്യമായിട്ടാണ് ചോദിക്കണത്, റബീഉൽ ആയതുകൊണ്ട് ചോദിക്കുക. അദ്ദേഹം ആരോപിക്കുക, അള്ളാഹുവെ നീ വിഷമങ്ങളൊക്കെ തീർക്കണം റഹ്മാനെ, ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തിയാക്കണം റബ്ബെ. എന്താണ് മനസ്സിൽ റബ്ബാവുന്ന എനിക്കറിയാം, നീ സാധിപ്പിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ആർട്ടിന് കുറച്ച് വിഷമമുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹു ആഫിയത്താക്കട്ടെ. ഇൻഷാല്ല മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം 2000 രൂപ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ മരണപ്പെട്ടു പോയ ആ ഖബറാളികളെ, മാതാപിതാക്കളെ ഖബർ നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അവരെ കുടുംബത്തിൽ നീ ബർക്കത്തിലാക്കണം റഹ്മാനെ. അദ്ദേഹത്തിലും അവരുടെ കുടുംബത്തിലൊക്കെ ഉള്ള സകല രോഗങ്ങളും നീ ആഫിയത്താക്കണം റഹ്മാനെ. പിന്നാരെ പറഞ്ഞ് മാതാപിതാക്കളെ അസുഖമൊക്കെ സുഖപ്പെടാൻ ഇയത്തേക്ക് 1000 രൂപ. അള്ളാഹുവെ ഈ മജ്ലിസ് കൊണ്ട് നീ സുഖപ്പെടുത്തണം അല്ലാ. റബീഉൽ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാ എന്ത് രോഗമാണെങ്കിലും സുഖപ്പെടുത്തണം റഹ്മാനെ. മകളുടെയും തന്റെയും അസുഖം അസുഖപ്പെടാൻ വേണ്ടിയിട്ട് മരണപ്പെട്ടു പോയ ഉപ്പാക്കല്ലേ ദുആ ചെയ്യാൻ ഒരു സഹോദരി 4000 രൂപ. അള്ളാഹുവെ നീ സലാമത്തിലാക്കണം റഹ്മാനെ. മരണപ്പെട്ടു പോയ ബാപ്പാന്റെ ഖബറ് നീ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഇതിൻ്റെ സവാബിന് അവരെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. അതുപോലെ മക്കളുടെയും ആ സഹോദരിക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞു അള്ളാഹുവെ പൂർണ്ണ സുഖം നൽകണം റഹ്മാനെ. കൂടി ആൾക്കാരില്ല ഒന്നുകൂടെ. അദ്ദേഹം ചെറുപ്പം കുട്ടി എത്ര 1000 രൂപ. അള്ളാഹുവെ നീ ബർക്കത്ത് നൽകണം റഹ്മാനെ, വിഷമങ്ങളൊക്കെ നീ തീർക്കണം റഹ്മാനെ. മക്കളുടെ അള്ളാഹുവെ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. അസുഖം സുഖപ്പെടാൻ അബ്ദുൽ റസാഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 2000 രൂപ. അള്ളാഹുവെ എന്ത് രോഗമാണെങ്കിലും നീ സുഖപ്പെടുത്തണേ അല്ലാ. ഉപ്പാബ സയ്യിദന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അഷ്റഫ് കൊണ്ട് നീ പൂർണ്ണ ആഫിയത്താക്കണം റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? ഇനി വേക്കുന്നാരും പറഞ്ഞോ? അല്ലല്ലോ. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദുആയിരിക്കും. ഇൻഷാല്ലാ ദുആ കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ നിങ്ങളുടെ കൈയുള്ള നല്ല സദഖ ഇൻഷാല്ലാ അവിടെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവരും ഒന്നും കൂടെ അടുത്ത് അല്ല ഒന്നും കൂടെ അടുത്ത് ദുആയിരിക്കുകയാണ് ഇൻഷാല്ലാ. الحمد لله الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترى الله اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد الصلاة والسلام عليك يا سيدنا يا رسول الله يا سيدنا يا حبيب الله يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أدركنا يا رسول الله انظرنا يا رسول الله
أعثنا يا رسول الله صلى الله عليه وسلم يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا قهار يا الله يا منتقم يا الله يا خالق يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله أرحم الراحماء الملك الجبار يا الله نند فضل غند رحمة للعالمين ഉപ്പാപ്പ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് ഞങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ പരിപാടി ഇന്ന് ഇവിടെ സംഘടിപ്പിക്കാൻ കാരണക്കാരായ സ്ഥാപനക്കാർ ഇവിടുത്തെ ഉസ്താദന്മാർ മുതഅല്ലിമീങ്ങൾ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിൻ മുഅ്മിനാത്തീങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും വേണ്ടപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവരിലും ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാനെ. ദോഷികളായി ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാ. ദോഷം കാരണം ഞങ്ങൾക്ക് നീ ബലാഹ് നൽകല്ല അല്ലാ. ദോഷം കാരണം ഞങ്ങളെ നീ പരീക്ഷിക്കല്ല റഹ്മാനെ. സകല തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ മാഫാക്കണം റഹ്മാനെ. റബ്ബെ, പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ മാസം അല്ലാ, ഞങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങളെ ഈ മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ റബ്ബേ, നീ ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകളെ കാരണം ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾ ധാരാളം തഹ്ലീലുകൾ വെച്ചുകൊണ്ട് ചൊല്ലിയിട്ടുണ്ട്. ഞങ്ങളിലത് മൗത്തായി പോയ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, കൂട്ടുകുടുംബക്കാർ, ഞങ്ങളെ സ്നേഹികൾ ആരെല്ലാം മൗത്തായവരുണ്ടോ അവരെ ഖബറിലേക്ക് അതിന്റെ സവാബേന് എത്തിക്കളം റഹ്മാനെ. അവരെയും ഞങ്ങളൊക്കെ സ്വർഗീയ ലോകത്ത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടളം റഹ്മാനെ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളും സലാമുകളും മറ്റുള്ള എല്ലാ മുത്തബറക സദസ്സിൽ വെച്ച് ചൊല്ലിയ സ്വലാത്ത് സലാമുകൾ നിന്റെ ഹബീബും ഞങ്ങളുടെ നേതാവുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ആ തങ്ങളെ ഇഷ്ക് വെക്കുന്ന ആഷഖീങ്ങളായി, മഹബത്ത് വെക്കുന്ന മുഹബീങ്ങളായി ഞങ്ങളെ ഓരോരുത്തരെയും നീ ഏറ്റെടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാ. പെട്ടെന്നുള്ള അപകടങ്ങൾ, അപകട മരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, മാരകമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കഷ്ടപ്പാട്, ദുരന്തങ്ങൾ, വിഷമങ്ങൾ എല്ലാ ഇടങ്ങാറുകളിൽ നിന്നും ഞങ്ങളെയും ബന്ധപ്പെട്ട സകല മുഅ്മിൻ ദുആ കൊണ്ടേൽപ്പിച്ചവരെയും നീ കാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളാൽ ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ. ഇന്നൊക്കെ ധാരാളം പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങൾ പിടിപെട്ട കാലഘട്ടവും സാഹചര്യവും, ക്യാൻസറും ടോൺസറും HIV ബ്രെയിൻ ട്യൂമർ ഉൾപ്പെടെ ധാരാളം രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഞങ്ങളെ കുടുംബങ്ങളെ, സ്നേഹികളെ, വേണ്ടപ്പെട്ട ദുആ കൊണ്ട് ഏൽപ്പിച്ചവ എല്ലാവരെയും നീ കാക്കണം റബ്ബേ. അത്തരം രോഗത്താൽ പ്രയാസപ്പെടുന്ന രോഗികൾ ഞങ്ങളിലും ഞങ്ങളെ കുടുംബങ്ങളിലും ഞങ്ങളെ ഈ മജ്ലിസിലൊക്കെ ഉണ്ട്. അല്ലാ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും നീ പൂർണ്ണ സുഖം നൽകണം റബ്ബേ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണം, ഈ ദുആയിൽ പങ്കെടുത്ത കാരണം അല്ലാ പൂർണ്ണ സുഖം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഒരു അപകടങ്ങളിലും ഞങ്ങളെ നീ പെടുത്തല്ല റബ്ബേ. റബ്ബേ, സുന്നത്ത് ജമാഅത്തിന്റെ ഹലിമീങ്ങൾ, മിസ്കീന്മാരായ ഞങ്ങളും ഇവിടെ കൂടിയ മുഴുവൻ ആളുകളും എല്ലാ സമയത്തും രാത്രി പകലിലൊക്കെ വാഹനത്തിൽ യാത്രക്കാരാണ്. ഒരു അപകടങ്ങളിലും നീ പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ പെടുത്തല്ല അല്ലാ. റബ്ബേ, അപകടങ്ങളിൽ പെട്ട് പ്രയാസത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അപകടത്തിൽ പെട്ടിട്ട് ഒരു ഭാഗം തളർന്നവർ, മറുഭാഗം കുയഞ്ഞവർ, അല്ലാ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ, ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും നിലനിർത്തണം റഹ്മാനെ.
ഞങ്ങളുടെ നാട്ടില് പരിസര നാടുകളില് പ്രത്യേകിച്ച് ഞങ്ങളെ സ്ഥാപനത്തിന് സ്ഥാപനവുമായി ബന്ധപ്പെട്ടവർ, സ്ഥാപനത്തെ സഹകരിച്ചവർ, സ്ഥാപനത്തെ സഹായിച്ചവർ, ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ ഉൾപ്പെടെ, ഉമ്മ പങ്കന്മാര് സഹോദരന്മാർ ഉൾപ്പെടെ, റബ്ബേ ആരൊക്കെ സഹായ സഹകരണങ്ങൾ ചെയ്തോ നീ ഏറ്റെടുക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നീ നൽകണം റഹ്മാനെ. അർഹമുർ റഹീമാ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസിൽ കൂടിയ ധാരാളം ആളുകളിൽ, ഞങ്ങളെ കുടുംബങ്ങളിലൊക്കെ സഹോദരിമാരിലൊക്കെ എത്രയോ ആളുകൾ കല്യാണം ശരിപ്പെടാതെ ദുആ കൊണ്ട് പറഞ്ഞ് ഈ മജ്ലിസിൽ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. ഖൈറ ഇണകളെ നൽകണം റഹ്മാനെ. അത് കാരണം ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ല അല്ലാ, വഷളാക്കല്ല അല്ലാ, അയ്ബിലാക്കല്ല അല്ലാ, അതിനേക്കുള്ള എല്ലാ ഖൈറായ സമ്പത്തും ഞങ്ങൾക്ക് നീ എളുപ്പത്തിലാക്കണം റഹ്മാനെ. എത്രയോ സഹോദരിമാരും ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണം റഹ്മാനെ. ഓപ്പറേഷൻ പോലത്തെ പ്രസവത്തിൽ നിന്ന് നീ കാക്കണം റഹ്മാനെ. ഓപ്പറേഷൻ പോലത്തെ രോഗത്തിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. ഞങ്ങളെ ശരീരത്തിന്റെ ഒരു സ്ഥലത്തും ഒരു ഓപ്പറേഷനും നീ വിധിക്കല്ല റഹ്മാനെ. എത്രയോ ആളുകൾ അവയവങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ ഡോക്ടർമാര് വിധി പറഞ്ഞിട്ട് ഇന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് കൊടക് ജില്ലയിൽ നിന്ന് വിരാജ്പേട്ടയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടിയെ അവരുടെ ആ പെൺകുട്ടിയുടെ കാല് മുറിച്ചു മാറ്റണമെന്ന് ഡോക്ടർമാര് വിധി എഴുതി എന്ന് പറഞ്ഞ് ആ ബാപ്പ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അങ്ങനെ എത്രയോ രോഗികൾ പല ശരീരത്തിന്റെ പല അവയവങ്ങളും മുറിച്ചു മാറ്റാൻ ഡോക്ടർമാര് വിധി പറഞ്ഞിട്ട് ഞങ്ങളെ സ്വലാത്ത് മജ്ലിസുകളൊക്കെ കുഞ്ചിലം സ്വലാത്തിനും ബായാറിലൊക്കെ പതിനായിരങ്ങൾ സംഗമിക്കുമ്പോ നൂറുകണക്കിന് അങ്ങനത്തെ രോഗികൾ ഞങ്ങളോട് ദുആ കൊണ്ട് പറഞ്ഞ് മജ്ലിസിൽ കൂടി സ്വലാത്ത് മജ്ലിസ് മാത്രം ആശ്രയിച്ച് എത്തിപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ് നീ സുഖപ്പെടുത്തണം റഹ്മാനെ, പൂർണ്ണ ആഫിയത്താക്കണം റഹ്മാനെ. ഈ മജ്ലിസിലും പലവിധ രോഗങ്ങളൊക്കെ ഉണ്ട്, കഷ്ടപ്പാടുള്ള ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ച് അല്ലാഹ് നീ സുഖപ്പെടുത്തണം റഹ്മാനെ. റബ്ബേ നീ വിഷമങ്ങളൊക്കെ നീ തീർക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, കുട്ടികളില്ലാതെ വിഷമം പറഞ്ഞ് പല ആളുകളും ദുആ കൊണ്ട് ഏൽപ്പിച്ച് ഇന്നും നേരത്തെ ഇപ്പൊ ഇവിടെ വന്നപ്പോയും പറഞ്ഞ പ്രിയപ്പെട്ടവരുണ്ട്. റബ്ബേ ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനെ. ഉള്ള മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാഹ്. ഞങ്ങളെ കുട്ടികൾക്ക് ഇൽമും ഹിക്മത്തും ബുദ്ധിയും നൽകണം റഹ്മാനെ. അവരുടെ ഞങ്ങളൊക്കെ സ്വഭാവം നന്നാക്കി തരണം റഹ്മാനെ. റബ്ബെ ഞങ്ങളെ മുതഅല്ലിമീങ്ങളെ ഖുറവിയായ മുതഅല്ലിമീങ്ങളെ ആലിമീങ്ങളാക്കണം റഹ്മാനെ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബെ ഞങ്ങളെ ഖൽബൊക്കെ നീ തുഹാറത്തിലാക്കണേ അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ശഹവത്ത് പോലത്തെ ഒരു ദുഷിച്ച സ്വഭാവം ചിന്തയും ഞങ്ങളെ ഖൽബിൽ നൽകല്ല റഹ്മാനെ. റബ്ബെ ഞങ്ങൾക്കോ ഞങ്ങൾക്ക് നൽകിയതിലോ ഞങ്ങളുമായി ബന്ധപ്പെട്ടതിലോ ഞങ്ങളെ സ്ഥാപനങ്ങളിലോ ദറസിലോ മജ്ലിസിലോ ഞങ്ങളെ വീടുകളിലോ കുടുംബങ്ങളിലൊക്കെ ഞങ്ങളിൽ വല്ല സിഹ്റ് ഷൈത്താൻ പ്രയാസപ്പെടുത്തുന്നെങ്കിൽ ഈ സ്വലാത്ത് മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിന്റെ ഷറഫ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് ഈ സമയം മുതൽ ഞങ്ങളെ സകല സിഹ്റും നീ ബാത്തിലാക്കണേ അല്ലാ. ശൈത്താൻമാരെ നശിപ്പിക്കണേ അല്ലാ. കണ്ണാറക്കനെ നശിപ്പിക്കണം റഹ്മാനെ. ഭാര്യ ഭർത്താക്കന്മാര് മാതാപിതാക്കൾ കുട്ടികൾ കുടുംബക്കാര് നാട്ടുകാർക്കൊക്കെ ഇടയിൽ സിഹ്റ് ശൈത്താന്റെ ഷെറുകൊണ്ട് പ്രയാസപ്പെടുത്തുന്നെങ്കിൽ എല്ലാം നീ യോജിപ്പിലാക്കണേ അല്ലാ, ഇൽഫത്തിലാക്കണേ അല്ലാ, സുൽഹിലാക്കണേ റഹ്മാനെ. അർഹമുർ റഹീമാ റബ്ബേ, മരിക്കുന്ന സമയം അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മരിക്കുമ്പോൾ ഹസ്നുൽ ഖാത്തിമ നൽകണം അല്ലാഹ്. സുഉൽ ഖാത്തിമ നൽകല്ല റബ്ബേ. ഷൈത്താനെ ഷർറിൽ നീ പെടുത്തല്ല റഹ്മാനെ. മരിക്കുമ്പോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫാക്കപ്പെട്ട വജീഹ് കണ്ട് തബസ്സുമിലായി പിരിയാൻ ഈ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലെ സ്വലാത്ത് മജ്ലിസ് ഞങ്ങൾക്ക് നീ കാരണമാക്കണം റഹ്മാനെ. റബ്ബേ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ കാരണം തങ്ങളെ പല പ്രാവശ്യം ഇഖ്ലത്തിൽ മനാമിൽ കാണാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. മദീന റൗളയിൽ പോയി സലാം പറയാ ഞങ്ങൾക്ക് നീ ആവതാക്കണം റഹ്മാനെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറയെ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണം റബ്ബേ. അതിന് മുമ്പ് ഞങ്ങളെ ഒരാളെയും നീ മൗത്താക്കല്ല റബ്ബേ. പെട്ടെന്ന് ഞങ്ങളെ മൗത്താക്കി ഞങ്ങളെ മക്കളെ നീ യതീമികളാക്കല്ല റബ്ബേ.
ഞങ്ങളെ കുടുംബക്കാര്, മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര്, മക്കള്, വേണ്ടപ്പെട്ടവർ, സ്നേഹികൾ, ഉസ്താദന്മാര്, പ്രിയപ്പെട്ടവർ, ആരെയും പെട്ടെന്ന് മൗത്താക്കി ഞങ്ങളെ നീ പരീക്ഷിക്കല്ല. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ തീർക്കണം. റഹ്മാനെ, കടങ്ങളൊക്കെ നീ വീട്ടി തരണം. അല്ലാ, കടക്കാരായി ഞങ്ങളെ ആരെയും മൗത്താക്കല്ല റബ്ബേ. എല്ലാ ഹക്കടവാടുകളും ബാധ്യതകളൊക്കെ കൊടുത്തതിന്റെ ശേഷം കണക്കാക്കിയ സമയം അജല് അവധിയെത്തുമ്പോ ഹൈറായ സമയത്ത് റബ്ബേ, ഞങ്ങൾക്ക് എപ്പോഴാണ് മൗത്ത് നീ കണക്കാക്കിയത്, ആ സമയത്ത് നല്ല നിലക്ക് ഞങ്ങളെ നീ മൗത്താക്കണം. റഹ്മാനെ അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ നാട്ടിൽ നിന്ന് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന പല ആളുകൾ ഞങ്ങളെ നാട്ടിലുണ്ട്, പരിസരങ്ങളിലുണ്ട്, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയവരിലുണ്ട്. ഹൈറായ ജോലി കൊടുക്കണം റഹ്മാനെ, ഉള്ള ജോലി നിലനിർത്തി വലിയ റിഫത്ത് ബറക്കത്തിന് നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളെ നാട്ടിൽ നിന്ന് പ്രവാസി സുഹൃത്തുക്കളൊക്കെ റബ്ബേ, അവരുൾപ്പെടെ ആരെല്ലാം ജോലി ചെയ്യുന്നവരുണ്ടോ ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് ഹൈറായ ജോലിയും ശമ്പളവും നൽകണം റഹ്മാനെ. എല്ലാ വിഷമങ്ങളും നീ തീർക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനത്തിന് സഹായിക്കുന്നവർ, ഭക്ഷണം നൽകുന്നവർ, ഇതിനു വേണ്ടുന്ന എല്ലാ നിലക്കും പൂർണ്ണമായ നിലക്ക് സഹായിക്കുന്ന നാട്ടുകാർ, ഞങ്ങളെ പ്രിയപ്പെട്ടവർ, ഗൾഫ് നാടുൾപ്പെടെയുള്ള പ്രവാസി സുഹൃത്തുക്കൾ എല്ലാവർക്കും അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകണം റഹ്മാനെ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബന വഇലൈകൽ മസീർ. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الله صدق നൽകണം. അടുത്ത സലാത്ത് ജനുവരി രണ്ടാമത്തെ തിങ്കളാഴ്ചയാണ്. ഇൻഷാല്ലാ നേരത്തെ മാരിവിന് ശേഷം തന്നെ തുടങ്ങും, 10 മണിയോടെ തീരും. എല്ലാ ആളുകളും അതിനോട് സഹകരിക്കണം. ഇന്നൊക്കെ പ്രസംഗിക്കാത്തോ ദുആക്ക വളരെ ചുരുക്കിയത്, നാവിനൊക്കെ നേരത്തെ പറഞ്ഞില്ല, നാവിന് മുറിവുണ്ടെന്ന് പറഞ്ഞ് അത് കാരണമാണ് വളരെ ചുരുക്കിയിട്ടുള്ളത്. ഇൻഷാല്ലാ നല്ല നിലക്ക് ഇൻഷാല്ലാ സംസാരിക്കാനും തോരക്കാനൊക്കെ ഇൻഷാല്ലാ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ. എല്ലാവരും തോരക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും.